ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകൾക്കുള്ള ചികിത്സാകാലം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കോട്ടയിലെ എല്ലാ ആനകൾക്കും അത് കൃത്യമായ ഭക്ഷണക്രമവും മരുന്നും അതിനോടൊപ്പം തന്നെ വ്യായാമവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചിട്ടയായി ഈ ഒരു മാസക്കാലം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ നടക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഡോക്ടർ ഗിരിദാസ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ചികിത്സയും ചിട്ട? നമുക്കത് വർഷങ്ങളായിട്ട് ഗുരുവായൂർ ദേവസ്വം അത് വളരെ നല്ല രീതിയിൽ, അതായത് നമ്മുടെ കൊമ്പന്മാർ കണ്ണൻ്റെ ആനകളെ വളരെ സുരക്ഷിതമായ രീതിയിലും സന്തോഷകരമായ രീതിയിൽ അതിന് നല്ല ഭക്ഷണം കൊടുത്ത് അത് ആയുർവേദ വിധി പ്രകാരം എല്ലാ വർഷകാലങ്ങളിലും കർക്കിടക മാസത്ത് മനുഷ്യർക്ക് സുഖചികിത്സ ചെയ്യുന്നതുമാതിരി തന്നെ നമ്മുടെ ആനകൾക്ക് നല്ല രീതിയിലുള്ള ആയുർവേദ വിധി പ്രകാരമുള്ള മരുന്നുകൾ, ചോറ്, റാഗി, ചെറുപയർ, മുതിര, പിന്നെ ധാന്യമിശ്രിതം വേവിച്ചു കൊടുക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലത്ത് നേരത്തെയുള്ളൊരു കുളിയാണ്. പപ്പന്മാർ നേരത്തെ തന്നെ ആനയെ നല്ലൊരു കുളി കുളിപ്പിച്ചിട്ടാണ് പിന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക. അത് 30 ദിവസം നീണ്ടു നിൽക്കുന്നൊരു പദ്ധതിയാണ്. ഇതെല്ലാ കേരളത്തിലല്ല, ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇത് മാതൃകയായി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇത് ചെയ്ത് കണ്ടിട്ട് മുൻ മുഖ്യമന്ത്രി ജയലളിത തമിഴ്നാട്ടിലത് ചെയ്തു. അതുപോലെ മലയാളത്തിൻ്റെ ആനകൾ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന് ഗുരുവായൂർ ദേവസ്വമാണ്. വളരെയധികം ചെലവുള്ളതാണെങ്കിൽ പോലും ഇത് എല്ലാ വർഷവും ഏറ്റെടുത്ത് അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. അതിന് ഈ ഭരണസമിതിയെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 41 ആനകളാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്. അതിൽ 18 ആനകൾ നീരിലാണ്, ബാക്കിയുള്ള 23 ആനകൾക്കാണ് നമ്മളിപ്പോൾ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നീര് കഴിഞ്ഞ മറ്റു 18 ആനകൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് ഇവരെല്ലാവരെയും തൂക്കമെടുത്ത് നോക്കിയിട്ടുണ്ട്, ശരീരത്തിൽ ബ്ലഡിൻ്റെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാലും അതിൻ്റെ പരിശോധന നടത്തി ആരോഗ്യം ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും, അതായത് ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള എല്ലാ വിധത്തിലുമുള്ള ചികിത്സകളും ചിട്ടവട്ടങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. ഇനി അല്പസമയം മുമ്പാണ് മന്ത്രി ചിഞ്ചു റാണി ഇത് സംബന്ധിച്ച ഈ ആരോഗ്യ ചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഗുരുവായൂരിലെ ആനകൾക്ക് സുഖചികിത്സയുടെ കാലമാണ്. സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.